Hi friends, welcome to Ami's Kitchen. In the Namalakam Puruna, Irachi Choru. This Namaki chambo chicken or beef or use the chicken. Namal never use them only chicken use it on a choru lakam. Apo Adini, that ingredients in the Kyanoka. Here in an edit in the lip, here in Nali will already പിന്നെ ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിപ്പോ 1 സ്പൂൺ മുളകിന്റെ പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഗ്രാമ്പൂ ഏലക്കായ കറുവപ്പട്ട ഇതൊക്കെ ഒന്നിടാം ഞാൻ നേരത്തെ പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിലേക്ക് നമുക്കൊന്ന് നന്നായിട്ട് ചോപ്പിലേക്ക് സവാള ആഡ് ചെയ്തിരിക്കും നാല് മീഡിയം സൈസ് സവാളയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹൈ ഫ്ലെയിം വേണ്ടോ കുറച്ച് ഇതിൻ്റെ നമ്മുടെ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ടു വന്നാൽ മതി നന്നായി വഴയുന്നില്ല ഇപ്പം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും അതിനു വേണ്ടി കുറച്ച് ഉപ്പ് നമ്മുടെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത് സവാള വഴക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി ഇവിടെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മളൊക്കെ ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം മൂന്ന് തക്കാളി നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ജസ്റ്റ് ഒന്ന് വാടുന്നത് വരെ ബീറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ തക്കാളി ഏകദേശം വഴണ്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ ആക്കിവെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരാളുടെ എരിവിനെ അനുസരിച്ച് വേണം പച്ചമുളക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ റോസ് സ്മെൽ മാറി കിട്ടുന്നതിൽ ഒന്ന് വഴച്ചെടുക്കണം അതിനുശേഷം ഇത്തിരി കുരുമുളക് എരി നോക്കിയിട്ട് വേണം അതൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മളെടുത്ത പച്ചമുളക് കുറച്ച് കുറവായതുകൊണ്ടാണ് കുരുമുളക് ആഡ് ചെയ്തത് എരിവതിനനുസരിച്ച് മാത്രം ആഡ് ചെയ്യുക അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഫ്ലെയിം ലോ ഫ്ലെയിമാണ് മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നാലര ഗ്ലാസ് വെള്ളമാണ് ആവശ്യം അപ്പോൾ ഇവിടെ നമുക്ക് ആ നാലര ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചതിൽ മൂന്ന് ഗ്ലാസ് വെള്ളം നമ്മുടെ ഇപ്പോൾ ഇവിടെ ചിക്കൻ വേകാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കുക എടുക്കുന്ന അരിക്കനുസരിച്ച് വേണം വെള്ളത്തിൻ്റെ അളവ് അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ മാറ്റി വെച്ച നാലര ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് മൂന്ന് കപ്പ് ഇതാ ഇപ്പോൾ ചിക്കനിലേക്ക് ഒഴിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹൈ ഫ്ലെയിം ആക്കി മൂടി വെക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ചോപ്പിൽ വെച്ചിട്ട് മൂന്ന് ഗ്ലാസ് അരി എടുത്തു വെച്ചിരിക്കുന്നത് അത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കണം അതിനുശേഷമാണ് ഒരു സ്ട്രെയിനറിലിട്ട് അരിച്ച് നന്നായി അരിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നീര് ഒന്ന് അരിച്ചെടുക്കണം നീര് മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
നമ്മൾ നെയ്ച്ചോർ അരി വേവിക്കുന്നത് ഈ വെള്ളത്തിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ആവശ്യത്തിന് വേണ്ട വെള്ളം ഇതിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. അതിനെ വേറൊരു പാൻ വെക്കുക ചോറ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മുടെ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കാം. നെയ്യ് വേണ്ടേ? ഏലക്കായ്, കറാമ്പു, പട്ട ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി ഒന്ന് ബ്രൗൺ നിറമായതിന് ശേഷം നേരത്തെ നമ്മൾ ആ ചിക്കനിൽ നിന്ന് മാറ്റി വെച്ച വെള്ളവും ഈ നെയ്ച്ചോറിനെ മാറ്റി വെച്ച് വെള്ളവും മിക്സ് ആക്കാം. ഈ ചിക്കൻ്റെ വെള്ളത്തിൽ കിടന്നാണ് അരി ബോയിൽ ആവേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. തിളക്കുന്നത് വരെ നമുക്കൊന്ന് കൊത്തിയേക്കാം. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച ചിക്കൻ ഒന്ന് കുറുകാൻ വെച്ചാൽ അതിലേക്ക് നമ്മൾക്ക് മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. തിളക്കാൻ വേണ്ടി ക്ലോസ് ചെയ്യുക. വെള്ളം ഇതാ ഇവിടെ പോലായിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് അതിലേക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നന്നായി ഡ്രെയിൻ ചെയ്ത അരിയാണ് ഇവിടെ. നന്നായി മിക്സ് ചെയ്യുക. ഇതൊന്ന് ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത്. അരി ഒന്ന് തിളക്കുന്നത് വരെ ക്ലോസ് ചെയ്തിട്ട് വെള്ളം തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിം തന്നെ വെക്കണം. അത് മറക്കാതെ ശ്രദ്ധിക്കുക. അരി ഒന്ന് കുറച്ച് തിളക്കുമ്പോൾ ലോ ഫ്ലെയിം ആക്കുക. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആ വെള്ളം ഒഴിച്ചോടെ ആഡ് ചെയ്യേണ്ടതാണ്, എനിക്ക് പറയാൻ പറ്റിയതാണ്. ലൈം ജ്യൂസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലെ വെള്ളം കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി നെയ്യ് ആഡ് ചെയ്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നെയ്യ് ആഡതിന് ശേഷം നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ ആക്കി വെച്ച ചിക്കൻ്റെ മസാല ഒന്ന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിന് ചോറൊന്ന് ലെവലാക്കി വെക്കണം. ചോറ് ഒരുപോലെ ലെവലാക്കി വെക്കുക. അതിനുശേഷം നേരെ നമ്മൾ ആക്കി വെച്ച ചിക്കൻ്റെ മസാല മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ലോ ഫ്ലെയിമിൽ തന്നെയായിരിക്കണം.
മൊത്തം സ്പ്രെഡ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മസാല ഈ ചോറിൻ്റെ മേലെ മൊത്തം സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെക്കാം. ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, മറക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ മസാല ഒന്ന് മൂടി വെക്കാം. ഇനി നമ്മുടെ നെയ്ച്ചോറിന് പരിവം ആകുന്നത് വരെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ചോറൊന്ന് നമ്മൾ ഏകദേശം നമ്മുടെ നെയ്ച്ചോറിൻ്റെ അതേ വേവായിരിക്കണം. ആ ടൈം ആകുമ്പോൾ നമ്മുടെ മേലെ നമ്മൾ സ്പ്രെഡാക്കി വെച്ച ചിക്കൻ താഴേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മുടെ റൈസായി ഒന്ന് നല്ലവണ്ണം യോജിപ്പിക്കും. ചോറിൻ്റെ വേവ് നോക്കണം. നമ്മുടെ ഏകദേശം നമ്മുടെ നെയ്ച്ചോറിൻ്റെ അതേപോലെ തന്നെ ആവണം. അതിനുശേഷം മാത്രമേ ഇത് മിക്സാക്കി കൊടുക്കാൻ പാടുള്ളൂ. നല്ലോണം ഉടഞ്ഞു പോകാനും പാടില്ല. ശരിക്കും നമ്മുടെ ഇറച്ചിച്ചോറ് ഇതാ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മൂടിയേക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഇറച്ചിച്ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്.